ചിരിയുടെ ഒരു പുത്തൻ അധ്യായവുമായി ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇത് തകർപ്പൻ കോമഡി മിമിക്രി മഹാമേള, കോ പവേർഡ് ബൈ ഈസ്റ്റി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ മഹാമേള ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ ഇങ്ങോട്ട് വിളിക്കേണ്ടിയിരിക്കുന്നു. സുരാജ് ഏട്ടന് സ്നേഹപൂർവ്വം സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. വലിയൊരു മഴക്കെടുതിയാണ് കടന്നുപോയത്. മാത്രമല്ല, ഇപ്പോഴും കേരളം അതിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. ഈ അവസരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ കൂടെയാണ് നമ്മുടെ മനസ്സെല്ലാം. അവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ അവരെല്ലാവരും പൂർവ്വസ്ഥിതിയിൽ എത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലത് മാത്രം വരത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. പിന്നെന്താ, നമ്മുടെ തുടക്കം തന്നെ ഇത്രയും ഗംഭീര, അപ്പൊ ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും അല്ലേ സുരാജ്? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള കുറേ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രകടനം കാണാനായിട്ട് ഞാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നിൽക്കണ്ട, ഇരുന്നോളൂ, ഇരുന്ന് വെമ്പൽ കൊണ്ടാ മതി. അറിയാം, നമ്മുടെ മിമിക്രി മഹാമേളയുടെ വേദിയിലേക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നതും അവർക്ക് വേണ്ട പ്രോത്സാഹനം സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നതും നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവരില്ലാതെ നമുക്ക് എന്ത് ആഘോഷം. സോ ലെറ്റ്സ് വെൽക്കം ദ ടീം മെമ്പേഴ്സ്. വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ അവർക്ക് ഇച്ചിരി സന്തോഷിക്കാനുള്ള ഒരു ഒരു മണിക്കൂറാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാം മാറ്റി വെച്ച് നമുക്കൊന്ന് ചിരിക്കാം. പക്ഷെ എന്നാലും ഇവിടെ എന്തൊക്കെ ആകമൊത്തം കുറവുകളുണ്ട്. എന്ത് വെച്ച്? നമ്മുടെ പാർവതി അതുപോലെ ദേവേട്ടൻ രണ്ടുപേരാണ് മിസ്സിംഗ്. പാർവതി നമ്മുടെ ദുരിതാശ്വാസത്തിന്റെ കുറച്ച് പ്രവർത്തനങ്ങളായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഇന്ന് എത്താത്തത്. അതുപോലെ തന്നെ ദേവരാജ് ചേട്ടനും അത് തന്നെയാണ്, ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പുള്ളിക്കാരൻ അവിടെ, അവരുടെ ഏരിയയില് കുറച്ചധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അവരെ ഹെൽപ്പ് ചെയ്യാൻ, നാട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ട് റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോ എന്തായാലും നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആദ്യം അറിയാം. തകർപ്പൻ കോമഡി മിമിക്രി മഹാമേളയിൽ ടീമുകൾ ഇതുവരെ കരസ്ഥമാക്കിയ തുക ഏറ്റവും അധികം പണം കൈവശമുള്ളത് രാജേഷും പാർവതിയും നയിക്കുന്ന ടീമിനാണ്. 114,500 രൂപ. തൊട്ടുപിന്നിൽ ജാബിറും സരികയും 1,09,500 രൂപ. പ്രശാന്ത് ശ്രുതിലക്ഷ്മി 1,04,500 രൂപ. ദേവരാജ് വരദ 92,000 രൂപ. ഏറ്റവും കുറവ് പണം കൈവശമുള്ളത് ദിലീപ് പ്രിൻസി 79,500 രൂപ. നിങ്ങളെല്ലാം നിങ്ങളുടെ കണ്ടസ്റ്റന്റ്സിനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഓൾ ഗിയർഡ് അപ്പ് അല്ലേ? അപ്പോ സുരാജ് ഏട്ടാ റെഡിയാണ്? അപ്പോ ഇത് ആർക്ക് വീണാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും നല്ല കോൺഫിഡൻസ് ആണ്, കാരണം നല്ല കലാകാരന്മാരെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? മത്സരം മുറുകി മുറുകിയിരിക്കുകയാണ്. ഓക്കെ, റെഡി ടു ടീം നമ്പർ 2. പ്രശാന്ത് ഏട്ടൻ ആൻഡ് ശ്രുതി. ഓക്കെ, ബാക്കി ടീം മെമ്പേഴ്സ് ഒക്കെ അവരവരുടെ പൊസിഷനിലേക്ക് പോവാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ നാർക്ക് വീണിരിക്കുന്നത് ടീം നമ്പർ 2 പ്രശാന്ത് ഏട്ടൻ ആൻഡ് ശ്രുതി കുട്ടി. അവര് അവരുടെ കണ്ടസ്റ്റന്റിനെ ഒക്കെ റെഡി ആക്കി നിർത്തിയിരിക്കുകയാണ് മത്സരിക്കാൻ. എന്താ ഒരു കോൺഫിഡൻസ് മുഖത്തൊക്കെ കാണാനുണ്ട് അത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് മുതൽ അങ്ങോട്ട് നമ്മുടെ ഈ റൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണത്? അതൊരു സർപ്രൈസ് ആണ്. അത് പക്ഷെ സുരാജേട്ടന്റെ വക ഒരു സ്പെഷ്യൽ സർപ്രൈസ് ആണ്. എന്താന്ന് സുരാജേട്ടൻ തന്നെ പറഞ്ഞു. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നത് ഓരോ ടീമും. അപ്പോൾ അവരിവിടെ വന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ വെറുതെ പോകാൻ വെറുതെ വിടുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ. അതെ, 7 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് എൻ്റെ വക ക്യാഷ് ഉണ്ട്.
ആ ക്യാഷ് ചെക്കാണ്, അത് കറക്റ്റായിട്ട് ബാങ്കിലേക്ക് തന്നെ മാറാം. അത് ചിലപ്പോൾ 5000 ആയിരിക്കും, 10000 ആയിരിക്കും, 25000 ആയിരിക്കും, എന്തായാലും 25000 മുകളിൽ പോകില്ല. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്യാഷ് പ്രൈസ് ഞാൻ കൊടുക്കുന്നതാണ്. അതായത് ആരും ഇവിടെ വെറുതെ വന്ന് ചെയ്യരുത്. ഒരു കിടിലം പെർഫോമർ ആണെങ്കിൽ ഇവിടെ വന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ 7 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് അത് കണക്കാക്കിയുള്ള ക്യാഷ്. ഓക്കേ, റെഡി, അടിപൊളി. ഇതിനി വരുന്ന പ്രതിഭകൾക്ക് ഒരു ഉത്തേജക മരുന്നാണ്. അത് നിങ്ങൾക്കുള്ളതല്ല, അത് ആ വ്യക്തിക്കുള്ളതാണ്, ഒരിക്കലും ടീമിനുള്ളതല്ല. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടെ എനർജി കയറി, എനർജി ലെവലിൽ കയറി. അപ്പൊ അതേ എനർജിയോടുകൂടി തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇന്ന് ഇറക്കാൻ പോകുന്ന പെർഫോമൻസിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന വാല്യൂ എത്രയാണ്? ഇന്നിപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്, 15,000 രൂപയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി വെറും 10,000 മാത്രം നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ചെറിയ പുരോഗമനമൊക്കെ ഉണ്ട്. 10 നിന്നും ഞങ്ങൾ 15 ചാടിയിരിക്കുന്നു. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്ക് ആ 15,000 സുരാജേട്ടനെ ഏൽപ്പിക്കാം. ഓക്കെ, അപ്പോ ഇവരുടെ പെർഫോമൻസിന് ഇട്ടിരിക്കുന്ന വാല്യൂ എമൗണ്ട് ആയ 15,000 നമ്മൾ ഖജനാവിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? എന്താണ് ആ സ്പെഷ്യൽ പെർഫോമൻസ്? ഇദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്. രാഹുൽ ചങ്ങനാശ്ശേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതായത് സിനിമാ താരങ്ങളുടെ റിയൽ വോയിസും അവര് മദ്യപിച്ച് അഭിനയിക്കുമ്പോൾ കാണിക്കുന്ന ഡയലോഗിൽ വരുന്ന വേരിയേഷൻ, അതായത് ഒറിജിനലും കിളി പോയ അവസ്ഥ. നല്ലൊരു ഒബ്സർവേഷൻ ആണ്. എന്തായാലും ആ കലാകാരനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, വിളിക്കാം നമ്മുടെ പ്രിയപ്പെട്ട താരം രാഹുൽ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലാണ്. അല്ലാതെ വേറെ എന്താ പരിപാടി? വേറെ എനിക്ക് ഞാൻ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിയാണ് ജോലി ചെയ്ത്. ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ഇറങ്ങി വെച്ചു, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇതിന്റെ ഇടയിൽ മിമിക്രി പരിപാടിയാണ്. ഇത് നല്ലൊരു വെറൈറ്റി ആണ്, നല്ല ഒബ്സർവേഷൻ ആണ് ഈ ഒരു പരിപാടി. അപ്പോ എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതേ ചെയ്യാമോ നമ്മുടെ ജനപ്രിയനായ ജയറാമേട്ടൻ. ജയറാമേട്ടന്റെ നാച്ചുറൽ വോയിസ്, ഇന്റർവ്യൂ വോയിസ് ആണ് ചെയ്യാൻ വന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയുകയാണ്, എനിക്ക് തോന്നുന്നു പഞ്ചവർണ്ണത്തത്തെ ഹിറ്റായതിനെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടി. കൂടെ അഭിനയിച്ച കുട്ടികൾ, ടെക്നീഷ്യൻസ്, ക്യാമറമാർ, എല്ലാവരുടെ കൂട്ടായ്മയായിരുന്നു ഈ സിനിമയുടെ വിജയം. ഓക്കെ ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടാണ് ജയറാമേട്ടന്റെ ഇങ്ങനെ. അതിനുശേഷം നമുക്ക് ജയറാമേട്ടനെ മദ്യപിച്ചിട്ട് പറയുന്ന ഡയലോഗ്. ജയറാമേട്ടൻ എന്നൊക്കെ ആടുമ്പോൾ നമ്മളെ ഓടിക്കും ചിലപ്പോൾ എപ്പോഴേലും വെച്ച്. അപ്പൊ ജയറാമേട്ടൻ മദ്യപിച്ചു കേട്ടോ, അല്ല ഇതാരു പാറു, എനിക്കറിയാൻ നീ ആയിരിക്കുമെന്ന്. കല്യാണം നടക്കാത്തന്റെ ദേഷ്യവും അല്ലേടി നിനക്കൊക്കെ. നീ കല്യാണമേ കഴിക്കാതെ ഇങ്ങനെ പല്ലും കൊഴിഞ്ഞ് നഖവും നിട്ട് ഉണത്തി പടാജി മടങ്ങി പോട്ടുള്ളൂ. ഇതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, എവിടെ പരുമല പള്ളിയിൽ അമ്മാവ അയ്യോ നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രമുഖ നടനായിരുന്നു പ്രതാപചന്ദ്രൻ സാറ്. സാറിന്റെ ഒരു മദ്യപിച്ചുള്ള ഒരു ടോൺ, മോനെ മനു നിന്റെ അച്ഛനെ കൊന്നത് ഞാനാടാ, ഞാൻ തന്നെ. നിന്റെ അച്ഛനെ മാത്രമല്ല നിന്റെ കുടുംബം പറഞ്ഞ ഞാൻ ചുട്ടു കിടക്കടോ. കൈമളെ ഓരോന്നൊഴിക്ക. മോനെ ജിമ്മി, ജിക്കു, ഫ്രെഡി, വണ്ടി എടുക്കടാ, നേരെ വിട്ടു ബംഗ്ലാവിലേക്ക്. ഇന്ന് അവന്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. പുനടാ മക്കളെ കാണാം. തമിഴകത്തിന്റെ ചിന്നത്തലവ് ശ്രീ വിജയ്. വിജയുടെ നമുക്ക് അദ്ദേഹത്തിന്റെ നാച്ചുറൽ വോയിസ്, നാച്ചുറൽ വോയിസിൽ അദ്ദേഹം ഒരു സിനിമ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ. ഓക്കെ, നമുക്ക് ഡയലോഗ് ഒന്ന് കേൾക്കാം. விளையாடலாம யார் கேட்டாலும் அது ஒரு கேட்ட பழகு எங்கிட்டே இருக்குது. இந்த சொன்ன வார்த்தையை காப்பாத்துறது வரட்டா. ஓகே தென் தேங்க்ஸ்.
ഇന്ന് നമുക്ക് അദ്ദേഹത്തിനെ മദ്യപിച്ചുള്ള எடுப்பு மட்டும் நீ என்ன சொன்ன ஒவ்வொரு தடவை அஷ்டு தட்டும் போது என்ன ஞாபகப்படுத்துறியா டெய்லி அஷ்டு தட்டுச்சேனே ஓகே தென் குட் நைட் அல்ல விஜய் சார் வணக்கம் சார் வணக்கங்க சார் இப்போ லாலேட்டனுமாய்ட்டு ஒரு படத்தில் உண்டாயிருந்து ജില്ലാപ്പടം താങ്ക് യു എന്തുകൊണ്ടാണ് സാർ ഈ മമ്മൂക്ക മമ്മൂക്കടൊപ്പം അഭിനയിക്കാത്തത് അതൊന്ന് ഇല്ല അവങ്ക ரொம்ப ആർട്ടിസ്റ്റുങ്ക അവങ്ക ഡേറ്റ് ഇല്ല അവങ്ക ഡേറ്റ് ഇല്ല മമ്മൂക്ക അവങ്ക അതുകൊണ്ടാണ് അഭിനയിക്കാത്തത് അതുതാ അതുതാ ഡേറ്റ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട് ഞാൻ ഉണ്ട് തമിഴകത്തിന്റെ ഉലക നായകൻ കമൽ സാറിന്റെ സാറിന്റെ ഒരു സെന്റിമെന്റ് സീനാ ചെയ്യാൻ പോകുന്ന ഓക്കെ என்னால் ஒன்றும் பண்ண முடியல அவன் என்ன கல் மாறு நினச்சிருந்தேன் மாமா நீ ரொம்ப பெரிய கில்லாடி எனக்கு தாத்தா கூட செத்தப்போ சும்மா கல் மாறுன்னு என்ன மனுஷன் நீ ஒரு வார்த்தை சொன்னதும் அந்த கல்ல தண்ணி விழுந்துட்டேன் நீ ஜெயிச்சுட்டேன் நான் தோத்துட்டேன் ஓகே பாய் தேங்க்யூ അടുത്തായിട്ട് നമ്മുടെ കമലഹാസൻ സാർ മദ്യപിച്ചിട്ട് പ്രഭു സാറുമായിട്ട് ഉള്ള ഡയലോഗ് ഓക്കെ കമലഹാസൻ സാർ മദ്യേ ഉള്ളു പ്രഭു സാറ് നാച്ചുറാലിറ്റി ആട്ടോ രണ്ടുപേരുമായിട്ട് സൊല്ലണേ സൊല്ലണേ അവനെ ഇപ്പോ തൂക്കുറേ അവനെ വെട്ടി പോട്ടിരിക്കണേ അടുത്തത് നമ്മുടെ തമിഴകത്തിന് ഒഴിച്ചുകൂടാത്ത നടനുണ്ട് പത്മശ്രീ വിവേക് അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ വോയിസ് ഈ വോയിസ് തന്നെ അദ്ദേഹം മദ്യപിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ നാച്ചുറൽ വോയിസ് ഹായ് ഹായ് ഫ്രണ്ട്സ് പഠിപ്പിക്കേണ്ട ഡൗട്ട് ഉണ്ടാ എങ്കിട്ട കേളാതെങ്കിൽ ഇവൻ കിട്ട കേടേ എന്നാ ലവ് മാത്രം പറ്റി ഡൗട്ട് ഉണ്ടാ എങ്കിട്ട കേളെങ്കിൽ ഇവൻ കിട്ട കേളാതെങ്കിൽ മെർദി തുക കർച്ചിട്ടാണ് ഏജന ഇവയ്ക്കെല്ലാം ഒരു കെട്ട സ്പെല്ല് ഇവക്ക് എണ്ണത്താൻ കുളിച്ചടാ പാവിങ്ങള എടാ ഇത് കളക്കിട്ടാണ് ഞാൻ കിളവി സൂപ്പർ സൂപ്പർ ഇതേ ഡയലോഗ് നമുക്ക് അദ്ദേഹം മദ്യപിച്ച് പറഞ്ഞെങ്കിൽ നോക്കാം ഹായ് 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 ഫ്രണ്ട്സ് പഠിപ്പിക്കട്ടെ ഡൗട്ട് ഉണ്ടാ എങ്കിട്ട കേളാതെങ്കിൽ അവൻ കിട്ട കേളെങ്കിൽ എന്നാ ലവ് മാത്രം പറ്റി ഡൗട്ട് ഉണ്ടാ എങ്കിട്ട കേളാതെങ്കി അവൻകിട്ട കേളുങ്കേ മേട്രി ഉദോങ്ക കർച്ചിപ്പാണ് ഓക്കെ താങ്ക് യു അതുപോലെ നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനി സാർ രജനി സാറിന്റെ കവാലി ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് ഈ കവാലി ഡയലോഗിൻ്റെ അകത്ത് രണ്ടാമത് പറയുമ്പോൾ കവാലി ഡയലോഗിൻ്റെ അകത്ത് രജനികാന്തും കമൽ സാറും ജയറാമേട്ടനും വിജയം കൂടെ മിക്സ് ചെയ്ത ഡയലോഗ് ആദ്യം നമുക്ക് രജനി സാറിന്റെ ആ ഒറിജിനൽ ഡയലോഗ് നമുക്ക് കേൾക്കാം தமிழ் படங்கள்ல மருகு வச்சுக்கிட்டு வீசிய முறுக்கு லுங்கிய கட்டிக்கிட்டு நம்பியார் மாதிரி ஏ கபாலி அப்படி சொன்ன உடனே குறிஞ்சு சொல்லிங்க ஜமா அப்படி வந்து நிப்பாட்டிய அந்த மாதிரி கபாலி நீங்க நினைச்சு பாக்குறீடா கபாலிடா ஈ டயலோக நமக்கு நாலு பேரோட மிக்ஸ் செய்யுது ரஜினி சார் விஜய் கமல் சார் ஜெயராமேட்டனோட ஓகே தமிழ் படங்கள்ல மருகு வச்சுக்கிட்டு மீசைய முறுக்கி கிட்டு லுங்கிய கட்டு ஏ நம்பியாரு அப்படி சொன்ன உடனே അവസാനത്തെ റീമിക്സ് കലക്കി ഓരോ സൗണ്ടും എടുത്തെടുത്ത് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും പറയാനില്ല അടിപൊളി അടിപൊളി നമ്മുടെ ടീമിനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലെ പ്രശാന്ത് ഏട്ടൻ ആൻഡ് ശ്രുതി Hey! 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 Hey!
മാർക്സിലേക്ക് കടക്കാം. സുരാജേട്ടാ, ഈ പെർഫോമൻസിന് സുരാജേട്ടൻ എത്ര മാർക്സ് ആണ് കൊടുക്കുന്നതെന്ന് സീൽ ചെയ്യാം. പൈസ എന്നെ വിജയിയായിട്ട് വന്നപ്പോ എനിക്ക് വേഷം തരില്ല അല്ലേ? മനുഷ്യന്റെ ചോദിച്ച് മേടിച്ച സാധനമാണ് പാവ സുരാജേട്ടൻ. ഓക്കെ, റെഡി? ആ, എഴുതി തന്നെ എണ്ണ ഒഴിക്കണം. ഓക്കെ, അപ്പൊ സുരാജേട്ടന്റെ മാർക്സ് അവിടെ സീലായി കഴിഞ്ഞു. ഇനി നമ്മുടെ ഓഡിയൻസിന്റെ ചാൻസ് ആണ്. ഓഡിയൻസ്, ഈ പെർഫോമൻസിന് നിങ്ങൾ അഞ്ചിൽ എത്ര മാർക്കാണ് നൽകുന്നതെന്ന് സീൽ ചെയ്യാം. ഓഡിയൻസും സുരാജേട്ടനും അവരവരുടെ മാർക്സ് സീൽ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പെർഫോമൻസ്? രാഹുലേ, മിമിക്രി ഇങ്ങനെ എന്താ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് ഒരു പരിധിയില്ല. എന്തായാലും നിങ്ങളുടെ ഒബ്സർവേഷൻ തന്നെയാണ്, അതിനൊരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിരുന്നു. അത് എടുത്തു പറയേണ്ടത് വിജയ് സാറിൻ്റെത്. എന്താടോ ഇതെങ്ങനെയാണ് ഈ തമിഴിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്? അല്ല, ഞാൻ തമിഴ് പടങ്ങളാണ് കൂടുതലും കാണുന്നത്. മലയാളി ആയിട്ടും തമിഴ് പടമാണ് കൂടുതൽ കാണുന്നത്. വീട്ടിലായാലും തമിഴ് പടങ്ങളും കൂടുതൽ കാണുന്നത്. പെങ്ങളെ എഴുതുകയൊക്കെ ചെയ്യും, തമിഴൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. എങ്ങനെയാണ്, പിന്നെ തമിഴ്നാടുമായിട്ട് എന്തെങ്കിലും ബന്ധമില്ല? ഒരു പടം കണ്ടുകണ്ട് 24 മണിക്കൂർ ടിവിയുടെ മുന്നിലാവുമ്പോൾ പഠിക്കായിരിക്കും. ആദ്യമായിട്ടായിരിക്കും സിനിമ കണ്ടിട്ട് തമിഴ് എഴുതാൻ പഠിച്ചിരിക്കുന്നത് അല്ലേ? അയ്യോ, അത് ഭയങ്കരമാണല്ലോ. സഹോദരിയുടെ പേരെന്താ? മൂന്ന് സൗകര്യമാരാണ്, ശ്രീലക്ഷ്മി, പാർവതി, സരസ്വതി. ഈ മൂന്നുപേരും സിനിമ കണ്ടു കഴിഞ്ഞാലാണ് ഓരോരുത്തരും നന്നായിട്ട് സംസാരിക്കാനൊക്കെ. ഇംഗ്ലീഷ് ആയാലും തമിഴായാലും തെലുങ്കായാലും എല്ലാം പഠിക്കും. സബ് ടൈറ്റിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി. വേറെ ഒന്നും പറയാനില്ല. പ്രതാപ് ചന്ദ്രൻ സാറിന്റെ ഒക്കെ അങ്ങനെ അധികം ആരും എടുത്ത് ഞാൻ കേട്ടിട്ടില്ല. എടാ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടാ പിടി. രണ്ടു മൂന്ന് പടത്തെ ഡയലോഗ് ഞാൻ കട്ട് കട്ട് കയറ്റിയിട്ട് ഞാൻ തന്നെ ഒന്നാക്കി കൊണ്ടുപോയത്. അതെ, എന്താണ് ഈ പ്രതാപ് പ്രതാപേട്ടന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ, എല്ലാ സിനിമകളിലും ഈ നാക്കുളുക്കുന്ന പേരായിരിക്കും കൂടുതൽ ഇംഗ്ലീഷ് പേരായിരിക്കും. ഇനി മലയാളത്തിൽ അഥവാ വരണമെങ്കിൽ ഒരു പേരെ പറഞ്ഞിട്ടുള്ളൂ, കേട്ടോ രാവുണ്ണി. അതില് ഒരു ഇങ്ങനെ നാക്കുളുക്കണം, രാവുണ്ണി. എന്തായാലും പിന്നെ എടുത്തു പറയേണ്ടത്, ജയറാമേട്ടൻ്റെ സാധാരണ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ആരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും അതും അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും പറയേണ്ട കാര്യമില്ല, നല്ല ഒബ്സർവേഷൻ ആയിരുന്നു. ഇനി ചങ്ങനാശ്ശേരിക്കാർ മാത്രമല്ല, ലോകമെമ്പാടും നിങ്ങൾക്ക് അവിടെ മലയാളികളുണ്ട്. അവിടെയൊക്കെ ഈ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടട്ടെ. പിന്നെ അതുപോലെ തന്നെ ഉടനെ തന്നെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ജോലിയും കിട്ടട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിക്കുന്നു. പുറത്താണ് കൂടുതൽ പരിപാടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നെഞ്ചത്ത് കിട്ടട്ടെ. അപ്പൊ എന്തായാലും മാർക്സ് ഒക്കെ സീൽ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എത്രയാണ് ഇവര് തന്നിട്ടുള്ള മാർക്സ് എന്ന് അങ്ങ് നോക്കിയാലോ. നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സുരാജേട്ടൻ എത്ര മാർക്കാണ് ഈ പെർഫോമൻസിന് കൊടുത്തിരിക്കുന്നത് നോക്കാം. മാർക്ക് ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഓഡിയൻസ് എത്ര മാർക്കാണ് തന്നിരിക്കുന്നതാണ്. ഓഡിയൻസും 4.5 ആണ് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ 9 out of 10. ഭഗവാനെ, എത്ര രൂപ പോയി സുരാജേട്ടൻ പോക്കറ്റ് ചെയ്ത്. അല്ല, ഇതില് ടീമിന് കിട്ടുന്ന, ഇത് വെല്ലുവിളിച്ചില്ലെങ്കിൽ ടീമിന് കിട്ടുന്ന പൈസക്ക് പുറമേ രാഹുലിന് ഒരു ചെക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും 7 മാർക്കിൽ കൂടുതലാണെങ്കിൽ താങ്കൾക്ക് നല്ലൊരു തുക കൊടുത്തു കിട്ടും. ഓക്കെ, മിമിക്രി മഹാമേള തരുന്നതാണ്, എന്റെ പേഴ്സിൽ നിന്ന് എടുത്ത മാത്രമല്ല കേട്ടോ, നമ്മുടെ മിമിക്രി മഹാമേള തരുന്ന ഒരു ഗിഫ്റ്റ്. കയ്യിലെ കാശാണ്. പത്തിൽ 9 points നേടിയ ഈ പെർഫോമൻസിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ആരെങ്കിലും റെഡിയാണോ? നമ്മുടെ സരിഗ ചേച്ചിയുടെയും ജാബറിന്റെയും ടീം ഇവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്.
ഞങ്ങളുടെ പെർഫോമറിനെ വിളിക്കുന്നതിന് മുമ്പേ ഇവരെ നമുക്ക് തിരിച്ച് ഇവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പറഞ്ഞു വിടാം. അപ്പോ ടീം നമ്പർ 6 അരിക ചേച്ചി അഞ്ചാബർ, അവര് 15,000 രൂപയായിരുന്നു രാഹുൽ ചേട്ടന്റെ ആ പെർഫോമൻസിന് ഇട്ടിരുന്ന വാല്യൂ. അപ്പോ നിങ്ങളുടെ ആളെ വിളിക്കുന്നതിന് മുമ്പ് ആ ബെറ്റ് എമൗണ്ട് 15,000 രൂപ നമ്മുടെ ഖജനാവിലേക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ചേച്ചി, ആരെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? എന്താണ് അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്? ബീറ്റ് ബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ബീറ്റ് ബോക്സ്. സൂപ്പർ. ഓക്കേ, അപ്പോ ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ് അതുൽ ജെഎസ്. ഞാൻ കോഴിക്കോട് ബാലുശ്ശേരിക്ക് അടുത്ത് വീരമ്പ്രം എന്ന സ്ഥലത്താണ്. ഞാൻ 2.5 വർഷമായി ബീറ്റ് ബോക്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ വേറെ എന്താ പരിപാടി പഠിക്കുകയാണോ? ഞാൻ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതുലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സരിക ചേച്ചി ഉണ്ടാവും, ഒപ്പം തന്നെ ഞാനും ഉണ്ടാവും. അപ്പൊ ജാബറേ, ശല്യപ്പെടുത്താതൊന്നും അവിടെ പോയിരിക്കും പ്ലീസ്. ഇപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും തുടങ്ങുന്നതിന് മുൻപ് നമ്മളൊരു വാർണിംഗ് മെസ്സേജ് കൊടുക്കണം. ഇതിനു മുൻപ് നമ്മൾ ദൂരദർശൻ ചാനലുകളിലൊക്കെ കണ്ട അല്ലെങ്കിൽ സിനിമകൾക്ക് തൊട്ട് മുൻപേ കാണുന്ന പുകവലിക്കെതിരായുള്ള പരസ്യം, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. ഞാൻ അതാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support any type of tobacco products such as BD, cigarette, Kaini, Zedda, etc. or their promotions in any manner. Thank you. അടുത്തായി നമ്മൾ നമ്മളെ ബീറ്റ് ബോക്സിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ബീറ്റ് ബോക്സിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജാസ് ഡ്രംസിൻ്റെ ബേസ് ബീറ്റുകളാണ്. അപ്പോൾ ജാസ് ഡ്രംസിൻ്റെ ഒരു ബേസിക് ബീറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശരിക്കും പറ ഇതിനകത്ത് എന്തെങ്കിലും വച്ചിട്ടുണ്ടോ? അടുത്തതായി ഒരു 7 സൗണ്ട് അറ്റ് ടൈമിൽ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഈ സാമ്പിളർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, എന്തുവാണ് ഉണ്ടാക്കാം, അതാണ് അവന്റെ തൊണ്ട. ശരിക്കും മനുഷ്യന്റെ അല്ല അത്. ഇത് ബാറ്ററി ആണെന്ന് തോന്നുന്നു, രാവിലെ തിന്നുന്നൊക്കെ. വീട്ടിൽ നിന്ന് കറണ്ട് കൊടുത്താലേ ഇത് ഓണാവുള്ളൂ. അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ നിന്ന് ബീറ്റ് ബോക്സിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സൂർകേസിൻ്റെ ഒക്കെ ബാഗ് സിബ് തുറക്കുന്ന ആ ശബ്ദം, അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, Let's go to make this DJ from me. Thank you.
ഓക്കെ, അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പക്ഷേ പെടക്കോഴികൾ ഉണ്ടാവും. ഈ പെടക്കോഴി മുട്ടയിടാൻ വരുന്ന ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ നിന്ന് ഒരു ബീച്ചിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ഒരു മാർട്ടിൻ ഗാരിക്സിന്റെ എനിമൽസ് എന്ന ഒരു ബീറ്റിൽ ആ ബീറ്റ് കൊണ്ടുവരാണ്. മുട്ടയിട്ടില്ലല്ലോ, പക്ഷെ ഇത് കണ്ട് നമ്മളല്ല മുട്ടയിട്ട്. താഴെ വീഴൂല, വിട്ടാലും. അടുത്തതായി നമ്മളൊരു ഹെലികോപ്റ്റർ ഇങ്ങനെ പാസ് ചെയ്യുന്ന ശബ്ദത്തിൽ നിന്നും ഒരു ഫാസ്റ്റ് ബീച്ചിലേക്ക് പോവാണ്. എന്റെ പൊന്നു, വലിയ വലിയ ഹോട്ടലുകാരാണെങ്കിൽ നിന്നെ തന്നെ കൊണ്ടുപോകും ഡി ജെക്ക്. ഞാൻ ചോദിക്കാതിരിക്കുന്നു, ഡി ജെക്ക് എത്ര പേയ്മെന്റ് വേണം. ഓക്കെ, നെക്സ്റ്റ്. അടുത്തതായി മറ്റൊരു വ്യത്യസ്ത സംഭവം. അപ്പോ നമ്മളെ ഫ്ലാസ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. ആ വെള്ളം ഒഴിക്കുന്ന ശബ്ദത്തിൽ നിന്നും നമ്മൾ മറ്റൊരു ബീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഈ വെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞ് അവസാനത്തെ ഡ്രോപ്പ് വീഴുമ്പോഴേ ഒരു ശബ്ദമുണ്ട്. അവസാന വെള്ളത്തുള്ളി അതിലേക്ക് വീഴുമ്പോൾ ആ ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന് ഒരു ബീറ്റ്. അടുത്ത ചെയ്യാനായിട്ട് പോകുന്നത് ഡോൾ ബീറ്റ് ആണ്. ഡോൾ ബീറ്റിൽ 6x8 ബീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ 6x8 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് അറിയില്ല. നീ ചെയ്തോ, നീ എന്നോട്. എന്താണ് 6x8 എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എനിക്കറിയില്ല. അതൊരു താളമാണ് അല്ലേ? ഓക്കെ. പിന്നെ ഒരു പക്ക ഡി ജെ മിക്സ് കൂടി ചെയ്തിട്ട്, ഡി ജെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡി ജെ പബിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നമ്മൾ എടുത്തൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബസ്സിനകത്ത് നമ്മൾ പാട്ട് കേൾക്കും. അപ്പോൾ അതിൻ്റെ ബാസ് മാത്രമാണ് കേൾക്കുക. അപ്പോൾ ആ രണ്ട് വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. പുറത്തുള്ളതും എന്തൊക്കെ ആടുവത്? Oh, it's
നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ആ ബാസ് മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. ആ ബാസ് മാത്രം ചെയ്യാണ്. അടുത്തായി രണ്ട് ഷർവോയ്സ് അല്ല, നമ്മളെ രാഷ്ട്രീയ നേതാക്കളെ ശബ്ദം കൂടി ചെയ്യാം. ബഹുമാനിയനായ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ശബ്ദം ചെയ്യാനായിട്ട് പോവാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇവിടെ ചെയ്യാനായി പോകുന്നത്. ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ന നിലക്ക് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഞാൻ അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അതിൻ്റെ ഒരു മര്യാദയല്ല. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനായിരുന്നെങ്കിൽ ഇന്ദ്രചന്ദ്രമാർക്ക് എന്നെ തടുക്കാനാകില്ലായിരുന്നു. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഈ പാർട്ടിയോട് വേണ്ട. ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉയർത്തിപ്പിടിച്ച കത്തികൾക്കും ഊരിപ്പിടിച്ച വടിവാളുകൾക്കും ഇടയിലൂടെ നടന്നു വന്നിട്ടുള്ളവരാണ് ഞങ്ങള്. അന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കൂട്ടര് ഇതെന്ത് ചെയ്ത് കളയാനാണ്. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അടുത്തായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പരസ്യമാണ് സ്വച്ഛ ഭാരതിന്റെ ആ പരസ്യം. സ്വച്ഛ ഭാരതിന്റെ ആ പരസ്യം കൂടി ചെയ്യണം. मेरे प्यारे देशवासियों, मेरा खरा परिवार सब कुछ देश के लिए छोड़ा है. हमारी गांव, हमारे शहर, हमारे गली, हमारे मोहल्ला, हमारे स्कूल, हमारे मंत्र, अस्पताल, सभी क्षेत्र गंदगी की राम निशान ही जाना जाते हैं. അദ്ദേഹത്തിന്റെ ഒരു ഓണാശംസ കൂടി ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ മലയാളത്തിലെ ഓണാശംസ നമ്മൾ ചാനലുകളിൽ വൈറലാണ് കേട്ടോ. അതെ, ഓണം സമൃദ്ധി ഉടയുമ സന്തോഷത്തിൻ്റെയുമ ഉത്സവം. ഓണം എൻ്റെയുമ നിങ്ങ ഉടയുമ ഉത്സവമാണ്. മാവേലി എന്ന മഹാനായ ദാനശീലനായ നാടുവാഴിയുടെ ഓർമ്മ പുതുക്കലാണ് ഓണം. എൻ്റെ എല്ലാ മലയാളികൾക്കും ഓണാശംസകള. എന്താ ഒബ്സർവേഷൻ, എന്റെ അമ്മ പുളിച്ചു. വേറെ ആരെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒരു ടീം തുടങ്ങാം. പാട്ട്, ബീറ്റ് ബോക്സിംഗ്, ഡിജെ, ഡാൻസ് ആൻഡ് കോമ്പയറിംഗ് എങ്ങനെ ഇരിക്കും? അടിപൊളി അല്ലേ? അല്ല, ചെക്കൊക്കെ എന്റെ ഞാൻ കൊണ്ടുപോയി. ഒന്നിച്ചിട്ട് അങ്ങോട്ട് ചെക്ക്. ശരിക്കും ഡി ജെ ഒക്കെ തുടങ്ങാൻ കേട്ടോ. ഇപ്പം ഡി ജെക്ക് ഒക്കെ ഇപ്പൊ ഭയങ്കര കാശാ. എന്തായാലും നമുക്ക് മാർക്സിലേക്ക് തന്നെ ആദ്യമേ കടക്കാം. അതുലിന്റെ ഈ സൂപ്പർ ഡൂപ്പർ പെർഫോമൻസിന് സുരാജേട്ടൻ എത്ര മാർക്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സീലിയ. സുരാജേട്ടൻ മാർക്സ് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓഡിയൻസിന്റെ ടേൺ ആണ്. അതുലിന്റെ ഈ പെർഫോമൻസ് ഇഷ്ടമായെങ്കിൽ അഞ്ചിൽ നിങ്ങൾ എത്ര മാർക്കാണ് നൽകുന്നതെന്ന് നിങ്ങൾക്ക് അതിൽ സീൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓഡിയൻസും അതുപോലെ തന്നെ സുരാജേട്ടനും മാർക്സ് കൊടുത്ത് കഴിഞ്ഞു. ഇനി സുരാജേട്ടാ, ഇതിനെന്താ ചെയ്യേണ്ടത്? എനിക്കൊന്ന് ഈ ഷോയിൽ തന്നെ ആദ്യമായിട്ടാണ് സുരാജേട്ടൻ ഒരു പെർഫോമൻസിന് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നത്. സത്യം, എണീറ്റ് നിന്ന് തൊഴേണ്ട ഒരു പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് മിമിക്രി. എന്തായാലും ഇതൊരു ചരിത്ര സംഭവമാണ്. എനിക്ക് ഞാൻ പല ബീറ്റ് ബോക്സും കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ ചെയ്യുന്ന പല ചാനലുകളിലൂടെ വന്ന് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ വെല്ലാൻ എവിടെയും കൊണ്ട് വച്ചു കൊടുക്കാം. ദാ ഇതാണ് നമ്മുടെ ബീറ്റ് ബോക്സ്. മോനെ ഉഗ്രനായിട്ടുണ്ട്. ഇത്രയും ഒബ്സർവേഷൻ, ഇതെങ്ങനെയാണ് ഇത് ശരിക്കും തുടങ്ങിയത്? എത്ര വയസ്സ് മുതൽ തുടങ്ങി?
ഞാൻ ഇന്റർപോളി സ്റ്റേറ്റ് മത്സരിച്ചാണ്. അപ്പോൾ രണ്ട് നാൾ പ്രാവശ്യം അടുപ്പിച്ച് സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് ആയിരുന്നു. ഉഗ്രനാണ് മോനെ, എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ എന്താ ഒരു ദൈവം സ്പർശിച്ച ഒരു കലാകാരൻ തന്നെ. ഓൾ ദി ബെസ്റ്റ്, ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു ടി വി ചാനലിന്റെ ഫ്ലോറിൽ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഈ പ്രോഗ്രാം കണ്ടതുകൊണ്ട് ഇനി വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ഉറപ്പായിട്ടും പോവാം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കാര്യം അദ്ദേഹത്തിൻ്റെ പ്രകടനം സ്ട്രൈറ്റ് കേൾക്കേണ്ടതും കാണേണ്ടതുമാണ്. അത് ഞാൻ അഭിനന്ദനം. അതിനുള്ള അവസരങ്ങൾ ഒരുപാട് മലയാളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. വാക്ക് അതുലിന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. 21 വയസ്സായി, അവൻ അങ്ങനെ പേടിയൊന്നും ഇല്ല. നിങ്ങളെ സൂക്ഷിച്ചോ അടുത്ത് നിൽക്കുമ്പോ. അപ്പൊ അതുൽ, നമുക്കിനി മാസം എത്രയാ നോക്കിയാലോ സരിക ചേച്ചി. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഓഡിയൻസ് അതുലിന്റെ പെർഫോമൻസിന് എത്ര മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓഡിയൻസ് 4.5 ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ഭഗവാനെ, എന്താ ഇതിങ്ങനെ? അപ്പോ ഇത് ഇതിനൊരു തീരുമാനം അറിയണമെങ്കിൽ നമുക്ക് സുരാജേട്ടൻ എത്ര പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്നും കൂടി നോക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമ്മുടെ ഡിസിഷൻ മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒപ്പോസിഷൻ ടീമിനെയും കൂടി വിളിച്ചേക്കാം അല്ലേ. ടീം നമ്പർ 2 പ്രശാന്ത് ഏട്ടൻ ആൻഡ് ശ്രുതി, ഒപ്പം നമ്മുടെ സരിക ചേച്ചിയുടെ കോ പാർട്ട്ണർ ജാബിർ. എപ്പിസോഡിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ ടീമിന് ഈ പെർഫോമൻസിന് കിട്ടിയിരുന്നത് 9 out of 10 ആണ്. രണ്ടാമത്തതും അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിൽ ഓഡിയൻസ് ഓൾറെഡി 4.5 ആണ് നമ്മൾ അറിഞ്ഞു. ഇനി അറിയേണ്ടത് സുരാജേട്ടന്റെ മാർക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു രാഹുലെ? നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. നമ്മളെന്താ പറയുക, നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ നേരത്തെ ഡി ജെ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലും അത് ഇത്ര ട്രൈ ചെയ്ത് ഇത്ര സംഭവം കൊണ്ടുവന്നത് വലിയൊരു നല്ലൊരു കലാകാരനാണ്. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ പെർഫോമൻസിന് സുരാജ് ചേട്ടൻ എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. 4.5 കാരണം അദ്ദേഹം ചെയ്തത് ഇതുവരെ ഞാൻ കാണാത്ത ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു രാഹുല് കാഴ്ചവെച്ചത്. അടിപൊളിയായിരുന്നു ഇത്. പിന്നെ ഈ തൊണ്ട കൊണ്ട് ഇതൊരു ഒരു അത്ഭുതമായിട്ട് തോന്നി. സാധാരണ മിമിക്രി നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു വല്ലാത്ത ഐറ്റം ആയിപ്പോയി. ഈ ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാം നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് 5 മാർക്കിൻ്റെ വ്യത്യാസം. പക്ഷെ അതല്ല, നിങ്ങൾ ഇവിടെ വന്ന് പരിപാടി ചെയ്തില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സുരാജേട്ടാ, നമുക്ക് അതുലിനും ഈ പറഞ്ഞ പോലെ 9.5 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെക്കും കൂടെ കീറിയിരിക്കും. മഹാനായ അതുലാണ്. ഈ കെട്ടിപ്പിടിയാണ് ആദ്യത്തെ പ്രതിഫലം. ഇനി രണ്ടാമത്തെ പ്രതിഫലം തരാൻ പോകുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രതിഫലം, അല്ലാതെ പ്രോഗ്രാമിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ ആലോചിക്കുന്നില്ല, ചെക്ക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇത് മാറുന്ന ചെക്കാണ്. ഓക്കെ, പാസ്സാവും. പിന്നെ ഇത് ഇപ്പൊ 21 വയസ്സായി. ഷോ 10-30 വയസ്സ്. ശരിക്കും എന്റെ പ്രായമൊക്കെ ആവുമ്പോ ഇവ എന്തോരം സാധനം വെറൈറ്റികൾ ചെയ്യും അല്ലേ. 30 വയസ്സൊക്കെ ആവുമ്പോ ചെക്ക് കൊടുക്കണേ.
അങ്ങനെ വളരെ ഗംഭീരമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചത്. 9.5 പോയിന്റ്സോട് കൂടി നമ്മുടെ ടീം നമ്പർ 6 സരിക ചേച്ചിയുടെ ടീമാണ് ജയിച്ചത്. സരിക ചേച്ചി അഞ്ചാബർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മുടെ ബെറ്റ് എമൗണ്ട് അതായത് 30,000 15,000 വെച്ച് രണ്ട് ടീമും കൂടിയിട്ട് 30,000 പോയിരിക്കുന്നത് ടീം നമ്പർ 6-നാണ്. രാജേട്ടാ അതും കൂടി ഞാൻ കൊടുത്തേക്കാം നമുക്ക് കൈയോടെ. അങ്ങനെ ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ലീഡിംഗ് ടീം ഇപ്പൊ നിങ്ങളാണോ? സൂപ്പർ, നിങ്ങളെ പൊളിച്ചടി. തകർപ്പൻ കോമഡി മിമിക്രി മഹാമേളയിൽ ടീമുകൾ ഇതുവരെ കരസ്ഥമാക്കിയ തുക. ഏറ്റവും അധികം പണം കൈവശമുള്ളത് ജാബിറും സരികയും നയിക്കുന്ന ടീമിനാണ്. 1,24,500 രൂപ. തൊട്ടുപിന്നിൽ രാജേഷും പാർവതിയും 1,14,500 രൂപ. ദേവരാജ് വരദ 92,000 രൂപ. പ്രശാന്ത് ശ്രുതിലക്ഷ്മി 89,500 രൂപ. ഏറ്റവും കുറവ് പണം കൈവശമുള്ളത് ദിലീപ് പ്രിൻസി 79,500 രൂപ. രാഹുൽ ആൻഡ് അതുൽ, ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. പോകാം. നമുക്ക് ഇന്നിവിടെ ഓഡിയൻസ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അത് ആരാണ്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഫാദർ ഉണ്ട് അവിടെ. ഫാദർ ഇവരെ എല്ലാവരെയും റെപ്രസെന്റേറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ഫാദറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങള് രാമമംഗലം ദേശത്ത് നിന്നാണ് കടന്നു വരുന്നത്. ദിലീപിന്റെ നാട്ടുകാരാണ്. ദിലീപിന്റെ നാട്ടുകാരാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ട സെന്റ് ഏലിയാസ് തേഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലെ മോർ അന്തോണിയോ സിറിയൻ സിംഹാസന ചാപ്പലും ആ ചാപ്പലിനോട് ചേർന്ന് ഒരു ഓൾഡ് ഏജ് ഹോമും രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന കിഴക്കേടത്ത് കുഴിയിൽ പാപ്പച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പിതൃസ്വത്തായി ലഭിച്ച സ്ഥലത്താണ് അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തപ്പോൾ എന്തുകൊണ്ട് അതുപോലുള്ളതായ സാധുക്കളായ ആളുകളെ സംരക്ഷിച്ചുകൂടാ എന്നൊരു ചിന്തയാണ് അതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 14 പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാടിൻ്റെ കലാകാരനാണ് ദിലീപ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അതിന് ആത്മാർത്ഥമായി സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ പല കാര്യങ്ങളും അദ്ദേഹം മുന്നേ നിന്ന് ചെയ്യുന്നുണ്ട്. താങ്ക് യു. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടിന് ആ സ്നേഹത്തിന് ഞങ്ങളുടെ വക ചെറിയൊരു സ്നേഹ സമ്മാനം അങ്ങോട്ട്. ഞങ്ങളുടെ വക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ തന്നെ നാട്ടുകാരൻ ദിലീപേട്ടൻ്റെയും അതുപോലെ തന്നെ മഴവിൽ മനോരമ മിമിക്രി മഹാമേള ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. സ്നേഹഭവനിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ടിവിയാണ് നമ്മുടെ മിമിക്രി മഹാമേള അതുപോലെ ദിലീപും ചേർന്നിട്ട് സമ്മാനിക്കാൻ പോകുന്നത്. ഇനി എല്ലാവരും സ്നേഹഭവനിലെ എല്ലാവരും നമ്മുടെ മിമിക്രി മഹാമേള ഇരുന്ന് കാണുക, ചിരിക്കുക, അതുപോലെ പല പല വെറൈറ്റി പരിപാടികൾ കാണുക. നിങ്ങൾക്ക് ടൈം പോകാനായിട്ട് ഒരു ടിവിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ വാങ്ങി തരാൻ പോകുന്നത്. ഓക്കെ, കൊണ്ടുവരും. ഈ മിമിക്രി മഹാമേളയിൽ വന്ന് സംബന്ധിക്കുവാനും ഈ മഹാനടനെ ഒന്ന് നേരിട്ട് കാണുവാനും അതുപോലെ ആങ്കറിങ് നടത്തുന്ന ആര്യനെയൊക്കെ കാണുവാനായിട്ട് സാധിച്ചത് ഒരനുഗ്രഹമായിട്ട് കാണുകയാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഈ കാണിക്കുന്ന ഈ നല്ല മനസ്സിന് ഒത്തിരി നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് ദിലീപിനോടും ഈ ചാനലിനോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കി വെച്ചിരുന്നു.
അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ അതിഗംഭീര പെർഫോമൻസുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. Till then, this is us signing off. Take care and bye-bye. Bye.